വെൽക്കം ബാക്ക് ടു മലയാളം റസ്ലിംഗ് ന്യൂസ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കുന്നത് ഷാർലറ്റ് ഫ്ലെയറിൻ്റെ റിട്ടേണിനെ കുറിച്ചിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസ് പുതിയ WWE ടൈറ്റിൽ കൊണ്ടുവരുമോ എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഞാനൊരു പുതിയ ചാനൽ പരിചയപ്പെടുത്താം. റാഗ് യൂണിവേഴ്സി, RAG യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഹോളിവുഡ് ഫിലിംസ് ഇഷ്ടമാണെന്നറിയാം, പക്ഷേ ഹോളിവുഡ് ഫിലിംസിൻ്റെ മൂവീസിൻ്റെ റിവ്യൂസ്, നല്ല നല്ല മൂവീസിൻ്റെ നമുക്കറിയാത്ത ഭാഗങ്ങളുടെ വലിയൊരു എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഹോളിവുഡ് മൂവീസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നൽകുന്ന ചാനലാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ആ ഒരു ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒന്നാമതായി നമ്മൾ നോക്കുന്നത് വുമൻസ് ഡിവിഷനിലെ WWE ടോപ്പ് സൂപ്പർ സ്റ്റാറായ ഷാർലറ്റ് ഫ്ലെയറിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഷാർലറ്റ് ഫ്ലെയറും ആ ഒരു താരത്തിൻ്റെ റിയൽ ലൈഫിലെ കാമുകൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ്രോയിഡയും ഷാർലറ്റ് ഫ്ലെയറും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ചേർത്തുകൊണ്ട് ഒരു ബിഗ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഷാർലറ്റ് ഫ്ലെയർ മിക്കവാറും ഉടനെ തന്നെ WWEയിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഷാർലറ്റിന് വലിയൊരു സ്റ്റാർഡം തന്നെ വുമൻസ് ഡിവിഷനിലും WWE റോസ്റ്ററിലും, മെൻസിൻ്റെ റോസ്റ്റർ ആയാലും വുമൻസിൻ്റെ റോസ്റ്റർ ആയാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയൊരു സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ലെവല് ഷാർലറ്റ് ഫ്ലെയറിന് ഉണ്ട്. അപ്പോൾ ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഈ ഒരു സ്റ്റാർഡം ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന നല്ല കഴിവുള്ള താരത്തെ മെയിൻ ഇവൻറ്റിൽ ഒരു വേൾഡ് ടൈറ്റിലേക്ക് വിജയിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പുഷിലേക്ക് ഉയർത്തുക, അതായത് സെത് റോളിൻസിനും ബെക്കി ലിഞ്ചിനും കൊടുത്ത പോലെ ഒരു പവർ കപ്പിൾ എന്നുള്ള ഒരു സ്റ്റൈൽ പുഷ് ഷാർലറ്റ് ഫ്ലെയറിനും ആൻഡ്രോയിഡയ്ക്കും കൂടി കൊടുക്കുക എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇവരെ സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പുഷ് കൊടുക്കുന്നതിന് മുൻപ് ഷാർലറ്റ് ഫ്ലെയറും ആൻഡ്രോയിഡയും ഒരുമിച്ച് കുറച്ച് സ്റ്റോറി ലൈനുകളിൽ വരികയും ഇവർക്ക് നല്ല നല്ല വിജയങ്ങൾ കിട്ടുകയും പിന്നീട് മെയിൻ ടൈറ്റിലുകൾ ഇവർ വിജയിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഷാർലറ്റ് ഫ്ലെയറും ആൻഡ്രോയിഡയും WWEയിലേക്ക് ഒരു റിട്ടേൺ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു അപ്ഡേറ്റിൽ പുറത്തേക്ക് വിടുന്നത്. ആൻഡ്രോയിഡ് കുറേയധികം മത്സരങ്ങൾ തോറ്റതിന് ശേഷം ആൻഡ്രോയിഡയും ഏഞ്ചൽ ഗാർസയും തമ്മിലുള്ള ടീം സ്പ്ലിറ്റ് ആയതിനു ശേഷം ആൻഡ്രോയിഡ് റോ ബ്രാൻഡിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. ഷാർലറ്റ് ഫ്ലെയർ ജൂൺ മാസത്തിന് ശേഷം വ്യക്തിപരമായ കാരണങ്ങൾ മൂലം WWEയുടെ റോ ബ്രാൻഡിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും ഷാർലറ്റ് ഫ്ലെയറിനെയും ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെയും സംബന്ധിച്ച് ഇപ്പോൾ വലിയ വലിയ അപ്ഡേറ്റ്, ഇവരുടെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ചിട്ടുള്ള വലിയൊരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇവരെ പവർ കപ്പിൾ എന്നുള്ളൊരു രീതിയിലേക്ക് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സുമായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഇന്നലെ AEW താരമായ ലീ ജോൺസൺ എന്ന് പറയുന്ന റെസ്ലറുടെ ബർത്ത്ഡേ ആയിരുന്നു. ലീ ജോൺസൺ എന്ന് പറയുന്ന നൈറ്റ്മെയർ ഫാമിലിയിലെ മെമ്പറിന് ആരാധകരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മുൻ ന്യൂ ജപ്പാൻ IWGP ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനും ഇമ്പാക്ട് റെസ്ലിംഗ് താരവുമായിരുന്ന മൈക്കിൾ എലിഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. മൈക്കിൾ എലിഗിന് ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തു. WWEയിലെ യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റെയിൻസ് പുതിയ WWE ടൈറ്റിൽ കൊണ്ടുവരുമോ, കൊണ്ടുവന്നേക്കാം എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത് ജോൺസിനയുടെ അച്ഛനായ ജോൺസിന സീനിയർ ആണ്. ജോൺസിന സീനിയർ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ജോൺസിന സീനിയർ ഡ്രൂ മാക്കൻടയറും റോമൻ റെയിൻസും തമ്മിലുള്ള സ്റ്റോറി ലൈനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഡ്രൂ മാക്കൻടയറിനെ നേരിട്ട മത്സരങ്ങളെല്ലാം റോമൻ റെയിൻസ് പരാജയപ്പെടുത്തിയതിനെ കുറിച്ചും റോമൻ റെയിൻസിൻ്റെ നിലവിലെ ഹീൽ ടേണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആണെന്നും റോമൻ റെയിൻസിനെ ഫാൻസ് കാണാൻ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് WWE കൃത്യമായി ഇപ്പോൾ റോമൻ റെയിൻസ് എന്ന് പറയുന്ന പവർ ഹൗസ് റെസ്ലറെ അല്ലെങ്കിൽ ഇത്രയും വലിയ ഫാൻ ബേസ് ഉള്ള റെസ്ലറെ ബിൽഡ് ചെയ്യുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ജോൺസിന സീനിയർ വെളിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ജോൺസിന സീനിയർ പറയുന്ന മറ്റൊരു കാര്യം, റോമൻ റെയിൻസിൻ്റെ ഭാവിയിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ റോമൻ റെയിൻസിനെ പോലെ ഒരു താരത്തെ വെച്ച് ഇത്തരത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്ന് വിൻസ് മനസ്സിലാക്കിയതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല.
കാരണം വിൻസ് മിക്മാൻ അദ്ദേഹത്തെ എങ്ങനെ യൂസ് ചെയ്യണമെന്നും റോമൻ റെയിൻസിൻ്റെ കഴിവ് എങ്ങനെയാണ് എന്നുള്ളതും വിൻസ് മിക്മാൻ അറിയാം. അത് കൃത്യമായി ഉപയോഗിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ജോൺസിന സീനിയർ പറയുന്നു. കൂടാതെ ഡ്രൂ മക്കിൻടയറിനെതിരെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇരു ചാമ്പ്യൻഷിപ്പുകളും തമ്മിലുള്ള മത്സരമായിരിക്കണം. അങ്ങനെ ഈ രണ്ട് ചാമ്പ്യൻഷിപ്പുകളും കൂടി ഒന്നാക്കി WWE യൂണിഫൈഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന പുതിയൊരു ടൈറ്റിൽ കൊണ്ടുവന്നാൽ റോമൻ റെയിൻസ് ആയിരിക്കും ആ ഒരു ടൈറ്റിൽ ആദ്യം വിജയിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു ടൈറ്റിൽ കൊണ്ടുവരേണ്ട ആദ്യത്തെ സൂപ്പർ സ്റ്റാർ റോമൻ റെയിൻസ് ആയിരിക്കണമെന്ന ജോൺസിന സീനിയറുടെ വാക്കുകളാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകത്ത് കൂടുതൽ ചർച്ചയാകുന്നത്. ഇത്തരമൊരു ടൈറ്റിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? WWE ടൈറ്റിലും യൂണിവേഴ്സൽ ടൈറ്റിലും യൂണിഫൈ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.